ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കിഡ്സ് യോഗ എന്നാണ്. അതായത് കുട്ടികളും യോഗയും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആരോഗ്യവും ഉത്സാഹവുമുള്ള ഒരു സന്താനത്തെ അല്ലെങ്കിൽ സന്താനങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഉറക്കമില്ലായ്മ, ടെൻഷൻ, ഇതെല്ലാം തന്നെ കുട്ടികളുടെ മുന്നോട്ടുള്ള പഠനത്തെയും അവരുടെ മെച്ചമായ ഒരു പെർഫോമൻസിലേക്ക് എത്തുന്നതിനും അവർക്ക് തടസ്സമായിട്ട് മാറും. ചെറിയ കുട്ടികൾക്ക് യോഗ ചെയ്യാമോ, ഏത് പ്രായത്തിൽ യോഗ ചെയ്തു തുടങ്ങാം എന്നീ സംശയങ്ങൾ രക്ഷിതാക്കൾക്കുണ്ട്. യോഗാഭ്യാസം പ്രായമായവർക്കും അസുഖങ്ങളുള്ളവർക്കും മാത്രമാണ് എന്നുള്ള ഒരു മിഥ്യാധാരണയും നമുക്കിടയിലുണ്ട്. അത് ശരിയായ ഒരു ധാരണയല്ല. യോഗ ആർക്ക് വേണമെങ്കിലും ഏത് പ്രായത്തിലും, അതായത് 2 വയസ്സായ ഒരു കുട്ടി മുതൽ 90 വയസ്സായ വൃദ്ധന് പോലും യോഗ അഭ്യസിച്ച് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് അമ്മയുടെ ഉദരത്തിൽ ഗർഭാവസ്ഥയിൽ കുഞ്ഞ് യോഗാവസ്ഥയിലാണ് വിശ്രമിക്കുന്നത്. മനസ്സിൽ യാതൊരുവിധ ചിന്തകളുമില്ലാതെ പ്രപഞ്ചശക്തിയെ മാത്രം സ്മരിച്ചുകൊണ്ട് ഏകാഗ്രമായി അവിടെ അമ്മയുടെ ഉദരത്തിൽ സുഖനിദ്രയിൽ കുടികൊള്ളുകയാണ് ശിശു. പൂജാതനായ ശേഷം ആദ്യ മാസങ്ങളിൽ കാലുകൾ ഉയർത്തി മേരുദണ്ഡാസനവും കമരുമ്പോൾ ഭുജംഗാസനവും മുട്ടിലിഴയുമ്പോൾ മാർജാരാസനവും വ്യാഘ്രാസനവും ചതുഷ്പദാസനവും കുട്ടി പരിശീലിക്കുന്നു. ഇതിനർത്ഥം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ യോഗ അഭ്യസിക്കാൻ പ്രാപ്തരാണ് എന്നുള്ളതാണ്. ഇതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ചെറിയ പ്രായത്തിൽ യോഗാഭ്യാസം തുടങ്ങുന്നത് കുട്ടിയുടെ മെയ്വഴക്കത്തെയും ബുദ്ധിശക്തിയെയും കർമ്മശേഷിയെയും ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് യോഗ അഭ്യസിച്ചു തുടങ്ങാം. ഇത് കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെയും കർമ്മശേഷിയെയും ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നു. കുട്ടികളിൽ മെയ്വഴക്കം കൂടുതലായതിനാൽ എല്ലാ ആസനങ്ങളും അവർക്ക് പരിശീലിക്കാനും ചെയ്യാനും വളരെ എളുപ്പത്തിൽ സാധിക്കും. വിഷമാസനങ്ങൾ വരെ അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും യോഗാഭ്യാസത്തിലൂടെ വളർന്നു വരുന്ന ഒരു തലമുറ, ഒരു കുട്ടികൾ ഭാരതത്തിന് മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുട്ടികളിലെ ബുദ്ധിപരവും ക്രിയാത്മകവുമായ കഴിവുകൾക്ക്, ശക്തികൾക്ക് അടിത്തറയിടേണ്ടത് ഏറ്റവും കുരുന്നു പ്രായത്തിൽ തന്നെയാണ്.
അതിനേറ്റവും അനുയോജ്യമായത് യോഗയും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള പ്രാണായാമ എക്സർസൈസുകൾ, മെഡിറ്റേഷൻ, ക്രിയ, ബന്ധാസ്, മുദ്രാസ് ഇതെല്ലാം തന്നെ ഇതിനെ വളരെയേറെ സഹായിക്കുന്നതാണ്. ചെറിയ കുട്ടികളിലുണ്ടാകുന്ന, അതായത് സാധാരണയായിട്ട് കുട്ടികളിൽ നമ്മൾ കണ്ടുവരുന്ന ബാലാരിഷ്ടതകൾ, ചെറിയ ചെറിയ അസുഖങ്ങൾ, പിടിവാശി, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള എല്ലാ ശാരീരിക മാനസിക അസ്വസ്ഥതകൾക്കും യോഗ വളരെയധികം ഫലപ്രദമായ ഒരു പ്രതിവിധിയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നു. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആരോഗ്യവും ഉത്സാഹവുമുള്ള ഒരു സന്താനത്തെ അല്ലെങ്കിൽ സന്താനങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഉറക്കമില്ലായ്മ, ടെൻഷൻ ഇതെല്ലാം തന്നെ കുട്ടികളുടെ മുന്നോട്ടുള്ള പഠനത്തെയും അവരുടെ മെച്ചമായ ഒരു പെർഫോമൻസിലേക്ക് എത്തുന്നതിനും അവർക്ക് തടസ്സമായിട്ട് മാറും. യോഗയിലൂടെ ഒരു കുട്ടിക്ക് ഭക്ഷണത്തോടുള്ള വെറുപ്പ്, ഉദര രോഗങ്ങൾ, ദഹന സംബന്ധമായ അസുഖങ്ങൾ ഇവ മാറ്റി കുട്ടിയെ കൂടുതൽ ഊർജ്ജസ്വലവും ഭക്ഷണം കഴിക്കാനുള്ള കുട്ടിയുടെ ഒരു ഉത്സാഹം വർദ്ധിക്കുകയും കൃത്യസമയത്ത് കൃത്യമായ ഇടവേളകളിൽ കുട്ടി ഭക്ഷണം കഴിക്കാൻ ഉത്സാഹിക്കുകയും അതോടൊപ്പം ആരോഗ്യം നിലനിർത്താനും നമുക്ക് സഹായിക്കുന്നു. നമ്മളിപ്പോൾ ഏറ്റവും അധികം അച്ഛനമ്മമാരെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം കുട്ടികളുടെ ഭക്ഷണശീലമാണ്. വെറുപ്പ്, ഭക്ഷണത്തോട് വെറുപ്പ്, എന്ത് കൊടുത്താലും കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മധുരം കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി, ഇതൊക്കെയാണ് കുട്ടികൾ കാണിക്കുന്നത്. ഇതെല്ലാം മാറി കൃത്യമായ ഇടവേളകളിൽ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണശീലം കുട്ടികൾക്ക് വളർത്തിയെടുക്കാൻ യോഗ സഹായിക്കുന്നു. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആരോഗ്യവും ഉത്സാഹവുമുള്ള ഒരു സന്താനത്തെ അല്ലെങ്കിൽ സന്താനങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇതിനേറ്റവും നമ്മളെ സഹായിക്കുന്നത് യോഗ തന്നെയാണ്. കഴിയുന്നതും കുട്ടികളുടെ ജീവിത ചര്യകളിൽ യോഗ ഒരു ശീലമാക്കുക, അത് രക്ഷകർത്താക്കൾ അതിനുള്ള ഒരു പ്രാരംഭ നടപടികൾ സ്വീകരിക്കുക, കുട്ടികളെ യോഗാഭ്യാസവും വ്യായാമ മുറകളും ചെറുപ്രായത്തിൽ തന്നെ അഭ്യസിപ്പിക്കാൻ ശ്രമിക്കുക. യോഗയോടൊപ്പം പ്രാണായാമയും, അതായത് പ്രാണായാമ ദീർഘശ്വസന പ്രാണായാമവും കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക. കോമണായിട്ട് കണ്ടുവരുന്ന, കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന മഴക്കാലങ്ങളിലും മറ്റും വെയിൽ സമയങ്ങളിൽ, ഇത് ഏത് ക്ലൈമറ്റ് ചേഞ്ച് വന്നാലും കുട്ടികൾ കോമണായിട്ട് കണ്ടുവരുന്ന ജലദോഷം, കഴുത്തിന് വേദന, മൂക്കടപ്പ് ഇങ്ങനെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ മാറി ആ ഒരു റെസ്പിറേറ്ററി പ്രോസസ്സിനെ, ശ്വസന പ്രക്രിയയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ യോഗ സഹായിക്കുന്നു. ബാല്യം കഴിഞ്ഞ് ഒരു കാലഘട്ടം, സ്കൂൾ ഏജ്, സ്കൂളിൽ പോകുന്ന ഒരു കാലഘട്ടം, ആ ഒരു സമയത്ത് അവരുടെ ഒരു പഠന സംബന്ധമായ വളരെ വലിയൊരു തിരക്കിലേക്ക് കുട്ടികൾ എത്തപ്പെടുന്നു. പരീക്ഷകൾ, പ്രോജക്റ്റുകൾ, മറ്റ് കോകരിക്കുലർ ആക്ടിവിറ്റീസുകൾ, മത്സരങ്ങൾ, സ്പോർട്സ് കോമ്പറ്റീഷൻ, ഡിബേറ്റുകൾ, ക്വിസ് പ്രോഗ്രാമുകൾ, ഇങ്ങനെ 100 കൂട്ടം പരിപാടികളിലേക്ക് കുട്ടികൾ
മനസ്സിനെയും ശരീരത്തെയും ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഈ ഒരു സമയത്ത് അവരുടെ ഒരു വർക്ക് ലോഡ് മൂലം അവർക്കുണ്ടാകുന്ന ശാരീരിക ക്ഷീണവും മാനസിക സംഘർഷവും ഉറക്കമില്ലായ്മ ടെൻഷൻ ഇതെല്ലാം തന്നെ കുട്ടികളുടെ മുന്നോട്ടുള്ള പഠനത്തെയും അവരുടെ മെച്ചമായ ഒരു പെർഫോമൻസിലേക്ക് എത്തുന്നതിനും അവർക്ക് തടസ്സമായിട്ട് മാറുന്നു. ഇതിനെല്ലാത്തിനുമുള്ള ഒരു പ്രതിവിധിയായി യോഗ അവരുടെ പാഠ്യപദ്ധതിയിലോ അല്ലെങ്കിൽ വീട്ടിലോ യോഗ ഒരു ശീലമാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. യോഗ പരിശീലിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കുട്ടിയിലുണ്ടാകുന്ന പ്രധാന ഒരു ഗുണം അതായത് ഒരു പ്രധാന മെച്ചം എന്ന് പറയുന്നത് കുട്ടിയുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ മെമ്മറി പവർ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഒപ്പം ശാരീരികമായ ഒരു ക്ഷമത ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുകയും ബോഡി ഫ്ലെക്സിബിൾ ആവുകയും ചെയ്യുന്നു. ഒപ്പം ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കുട്ടിയുടെ അക്കാഡമിക് സംബന്ധമായിട്ടുള്ള മുഴുവൻ ആക്ടിവിറ്റികളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കും ശാരീരികാവസ്ഥയിലേക്കും കുട്ടി എത്തപ്പെടുന്നു. ഇതാണ് യോഗയിലൂടെ മെയിനായിട്ട് കുട്ടിക്ക് ലഭിക്കുന്ന മെച്ചം എന്ന് പറയുന്നത്. കഴിയുന്നതും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടിയെ ശീലിപ്പിക്കുക. ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ എനർജി കുട്ടിക്ക് കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. വസ്ത്രങ്ങൾ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും വൃത്തിയായി സംസാരിക്കാനും അച്ചടക്കത്തോടെ ജീവിതത്തെ കാണാനും ഉത്തരവാദിത്വത്തോടെ കടമകൾ നിർവഹിക്കാനും കുട്ടി പ്രാപ്തനാവുന്നു. യോഗയോടൊപ്പം തന്നെ നമ്മൾ ജീവിത രീതിയിൽ ശ്രദ്ധിക്കേണ്ട മാറ്റം വരുത്തേണ്ട പ്രധാന കാര്യം ഭക്ഷണശീലമാണ്. യോഗ ചെയ്യുന്നതിനോടൊപ്പം ഭക്ഷണ ക്രമീകരണങ്ങളും കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്കെല്ലാം നമ്മൾ ആവശ്യപ്പെടുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുന്ന ഒരു ടെൻഡൻസിയാണ് മാതാപിതാക്കൾക്കുള്ളത്. കുട്ടി എന്താവശ്യപ്പെടുന്നു അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു രീതി മാറ്റി എന്തൊക്കെ ആഹാരമാണ് കുട്ടിയുടെ വളർച്ചയെ അവൻ്റെ ബുദ്ധിപരമായും ശാരീരികമായുമുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. പാരൻസ് ആ ഭക്ഷണങ്ങൾ മാത്രം കൊടുത്ത് ശീലിപ്പിക്കുക. കഴിയുന്നതും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടിയെ ശീലിപ്പിക്കുക. ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ എനർജി കുട്ടിക്ക് കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. രാവിലത്തെ ട്യൂഷനും സ്കൂൾ ബസ്സിൻ്റെ പിറകെ ഓടുന്നതിനിടയിൽ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം വളരെ കഷ്ടത്തിലായിട്ട് മാറുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. തീർച്ചയായിട്ടും കുട്ടിയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കുക. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ലഞ്ചിന് കൊടുത്തുവിടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ആ ഭക്ഷണശീലം ഒന്ന് ക്രമീകരിച്ചാൽ തന്നെ ബുദ്ധിപരമായിട്ടുള്ള കുട്ടിയുടെ വികാസത്തെ അത് വളരെയധികം സഹായിക്കുന്നു. Thank you.
ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ശുചിത്വവും വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. രണ്ടു നേരം കുളിക്കുക എന്നുള്ള ഒരു കൃത്യനിഷ്ഠയോടെ ശരീരം സൂക്ഷിക്കാനും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും വൃത്തിയായി സൂക്ഷിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക. യോഗയുടെ ഒരു പ്രധാന ഭാഗം, ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ശുചിത്വമാണ്. യോഗയിലൂടെ നമ്മൾ ശരീരവും മനസ്സും ശുചിത്വത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതും കുട്ടികളെ പരിശീലിപ്പിക്കുക. ഒപ്പം വസ്ത്രങ്ങൾ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും വൃത്തിയായി സംസാരിക്കാനും അച്ചടക്കത്തോടെ ജീവിതത്തെ കാണാനും ഉത്തരവാദിത്വത്തോടെ കടമകൾ നിർവഹിക്കാനും കുട്ടി പ്രാപ്തനാവുന്നു. ഇതിനെല്ലാത്തിനും തന്നെ കുട്ടിയെ സഹായിക്കുന്നത് യോഗയാണ്. ഒപ്പം നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കുട്ടികൾ സ്കൂളിൽ രാവിലെ അമ്മ കൊടുത്തുവിടുന്ന വാട്ടർ ബോട്ടിൽ കൊടുത്തുവിടുന്ന വെള്ളം, അതുപോലെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന കുട്ടികൾ ധാരാളമുണ്ട്. കാരണം സ്കൂളിൽ ടീച്ചേഴ്സ് പോലും അത് ശ്രദ്ധിക്കാറില്ല, കുട്ടി വെള്ളം കുടിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു കൃത്യനിഷ്ഠ വയ്ക്കുക, കുട്ടിയുടെ ആരോഗ്യ കാര്യത്തിൽ കൃത്യനിഷ്ഠ വയ്ക്കുക. അത് തുടർന്നങ്ങോട്ടുള്ള കുട്ടിയുടെ ആരോഗ്യപരമായ ഒരു ജീവിതത്തിന് വളരെയധികം മുതൽക്കൂട്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളുടെ ആരോഗ്യ സംബന്ധമായി നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് കുട്ടികൾക്ക് ഏതെല്ലാം യോഗകൾ ചെയ്യാമെന്നുള്ളത്, മിക്കവാറും എല്ലാ യോഗാസനങ്ങളും കുട്ടികൾക്ക് പരിശീലിക്കാവുന്നതാണ്. വലിയ കഠിനമായ ആസനമുറകൾ ഒഴികെ കുട്ടിയുടെ ശരീരം ഏത് ആസന ചെയ്യാൻ വഴങ്ങുന്നോ അതെല്ലാം കുട്ടിയെ പരിശീലിപ്പിക്കാവുന്നതാണ്. വൈകിട്ടുള്ള ഒരു മുറ്റത്തോടി കളിക്കുന്നതോടൊപ്പം കുട്ടിയുടെ വ്യായാമ മുറകൾ ഒന്ന് ചിട്ടപ്പെടുത്തി അതിനനുസരിച്ച് ശരീരത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് രക്ഷകർത്താക്കളുടെ കടമയാണ്. അത് കൃത്യമായി നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാം രക്ഷകർത്താക്കളായ നമ്മളെല്ലാം തന്നെ ഒരു ആരോഗ്യസ്ഥിതി വളരെ മോശകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങളെങ്കിലും ആരോഗ്യപരമായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ വച്ച് കുട്ടികളുടെ ആരോഗ്യവും അവരുടെ വിനോദവും അവരുടെ പഠനവും അവരുടെ ബുദ്ധിയും വികാസവും എല്ലാം പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ രക്ഷകർത്താക്കളും അധ്യാപകരും ശ്രമിക്കുക.